ശേഖറിന്റെ മകനെ തേടി പിടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? അതെ, അവനിപ്പോ ഞങ്ങളുടെ കൂടെ ആ താമസം. എവിടെന്ന് കിട്ടി? അവൻ അനാഥാലയത്തിൽ താമസിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ പാതിരിമാരുടെ അനാഥാലയത്തിൽ വളർന്ന തന്റെ അച്ഛോ അവക്കൊരു മാതിരി ഉരുകിത്തെളിഞ്ഞ ലോഹം പോലെ ഇരുന്നു. അതെ അതെ. അതിരിക്കട്ടെ, താരൂണ് കഴിക്കുന്നു. മോരുണ്ടോ? അയ്യോ ഇല്ല. ആ എന്നാൽ അത് കുണ്ടികളയാം. എനിക്ക് ജസ്റ്റിസ് രാഘു കുറുപ്പിനെ ഒന്ന് കാണണം. ഓ ശരി, കാണണം. എന്തിനാ ഇപ്പൊ പോകുന്നത്? അവനും അനാഥാലയം വരെ ഒന്ന് പോണം പോലും. അവിടെ വിശേഷം വല്ലതും ഉണ്ടോ? അവിടെ നിന്ന് പോന്നിട്ട് കൊറേ നാളായില്ലേ, എല്ലാവരെയും ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് കരുതി. ശരി ശരി, പോയിട്ട് ഇരുട്ട് മുമ്പ് ഇങ്ങ് എത്തണം. എന്താ, നിനക്ക് സുഖമില്ലേ? പനിയായിരുന്നു, ഇപ്പൊ മാറി. വെള്ളം ചൂടാക്കി കുളിക്കാൻ പോവാ. ജോസേട്ടൻ എന്ത് യോഗ്യനായിരിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. ജോസേട്ടൻ ഹാളിലിരിക്കണം. ജോസേട്ടന്റെ വീട് വലിയ വീടാണോ? ജോസേട്ടൻ കാറിലാണോ കോളേജിൽ പോകുന്നത്? വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ ജോസേട്ട. എന്ത് വിശേഷം തീറ്റേ? നിനക്ക് പിന്നെ വലിവ് വന്നു? ഒരു ദിവസം അസുഖം കൂടി, കുറെ പ്രയാസപ്പെട്ടു. ഞാൻ മഠത്തിൽ പോയി സോഫിയയെ കണ്ടിരുന്നു. ജോസേട്ടന്റെ കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറഞ്ഞു. അവളങ്ങ് വളർന്നുപോയി. ജോസേട്ടനെ അവളെ കാണണ്ടേ? കാണാം. ആ നൂലൻ അന്തോണിക്ക് ജോലി കിട്ടിയതുപോലെ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സോഫിയയെ പഠിപ്പിക്കാമായിരുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം നടക്കും. എനിക്കൊരു ജോലി കിട്ടട്ടെ? നേരം വൈകി, ഞാൻ പോകട്ടെ. രാജേട്ടനൊരു കാര്യം അറിയാമോ? നാളെ ഞങ്ങളുടെ പ്രിയ ചേച്ചി വരും. ആരാ ഈ പ്രിയ ചേച്ചി? അമ്മേ, ഈ രാജേട്ടന് പ്രിയ ചേച്ചി ആരാണെന്ന് അറിഞ്ഞൂടാ? ഇവളീ പറയുന്ന പ്രിയ ചേച്ചി ആരാണെന്ന് അറിയാമോ രാജാ? മലയായി വെച്ചേ നമ്മുടെ അയൽവാസിയായിരുന്ന സന്ത മേനന്റെ മോളാ. അവരിപ്പോ കണ്ണൂരാ താമസം. അവളിവിടെ ഒരു ടെസ്റ്റ് എഴുതാൻ വരുന്നുണ്ട്. Thank you.
ചേച്ചി. വരൂ പ്രിയ ചേച്ചി, വിളിച്ചിട്ട് എന്താ കാര്യം? കണ്ടുപിടിച്ചു, രാജേട്ടനും കണ്ട് മാനിച്ചിട്ടാണ്. നോക്കൂ രാജേട്ടാ, ഇതാ നിങ്ങളുടെ പ്രിയ ചേച്ചി. രാജം വന്നില്ല, ഇപ്പൊ വരും. രാജേട്ടൻ വരുന്നു. നോക്കൂ രാജ, ഇതാണ് ഉഷയുടെ ഉമ്മയുടെ പ്രിയ ചേച്ചി. അയ്യോ അമ്മച്ചിക്ക് ചേച്ചിപ്പോയി. രാജേട്ടനും പ്രിയ ചേച്ചി എപ്പോഴേ പരിചയപ്പെട്ടിരുന്നു. പ്രിയ വന്നപ്പോ തുടങ്ങിയതാണ് ഉഷയും ഉമയും കൂടെ ഒളിച്ചു കളിക്കണമെന്ന് പറഞ്ഞ് ബോറടിക്കാൻ. അയ്യോ, പ്രിയക്ക് ഒളിച്ചു കളിയിലുള്ള കമ്പം ഇനിയും കഴിഞ്ഞിട്ടില്ല. കോളേജ് കയറി സാരി ഉടുത്തെന്ന് വെച്ച് കളിയും തിരിയൊക്കെ നിർത്താൻ ഒക്കോ അല്ലേ പ്രിയ? നോക്കൂ രാജേട്ടാ, ഇന്നലെ പ്രിയ ചേച്ചി ഞങ്ങളോട് പിണങ്ങിയാ കടന്നത്. എന്താ കാര്യം? രാജേട്ടനും പ്രിയ ചേച്ചിയും പരിചയപ്പെട്ടതിന് പരിചയപ്പെട്ട കാര്യം പറഞ്ഞതിന് അതിനെന്താ കുറിച്ചില്ല രാജേട്ടാ? ആ കുട്ടിക്ക് രാജേട്ടനെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അതൊന്നും അല്ല കാര്യം, ഞങ്ങള് രാജേട്ടനെ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോ പ്രിയ ചേച്ചി ഒന്നും പറഞ്ഞില്ല, മുഖം വെട്ടിച്ചിരിച്ചു. അപ്പൊ ഇഷ്ടമെന്നല്ലേ അർത്ഥം? എന്തോ എനിക്കറിയില്ല. ചേച്ചി